അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ചു ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും. അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. ബിസ്മില്ലാഹ്. ദ പ്രോഫറ്റ് യൂസുഫ് അലൈഹിസ്സലാം. കഴിഞ്ഞ എപ്പിസോഡിൽ മുഖ്യമന്ത്രി അസീസിന്റെ ഭാര്യ സുലൈഖക്ക് യൂസുഫ് നബിയോട് പ്രണയം തോന്നുന്നതും അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുന്നതും നാം കണ്ടു. എന്നാൽ അള്ളാഹുവിന്റെ വിശ്വസ്തനായിരുന്ന പ്രവാചകൻ അതിനെ എതിർക്കുകയും സുലൈഖ അദ്ദേഹത്തിന്റെ ഷർട്ടിൽ പിടിച്ച് കീറുകയും ചെയ്തു. ആ സമയം മുറിയിലേക്ക് കടന്നു വന്ന ഭർത്താവിനോട് യൂസുഫ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് കള്ളം പറഞ്ഞു. ഭാഗ്യവശാൽ അസീസിന്റെ കൂടെ ഉണ്ടായിരുന്ന ബന്ധു ഇത് നിരീക്ഷിക്കുകയും സുലൈഖ കള്ളം പറയുകയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി പ്രവാചകനോട് മാപ്പ് പറയുകയും ഈ സംഭവം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഈ വാർത്ത എങ്ങനെയോ ആളുകൾ അറിഞ്ഞു. അവർ സുലൈഖയെ കളിയാക്കുകയും സുലൈഖ പുറത്തു പോകുമ്പോൾ അവർ കേൾക്കാൻ വേണ്ടി സ്ത്രീകൾ പരസ്പരം പറഞ്ഞു, അവർക്കെങ്ങനെ ഒരു അടിമയോട് ഇങ്ങനെ പെരുമാറാൻ തോന്നി. അവരുടെ പരിഹാസം കാരണം സുലൈഖക്ക് വളരെയധികം വിഷമമായി. അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ നേരിടുന്ന അതേ പ്രലോഭനത്തിൽ മറ്റു സ്ത്രീകളെയും കീഴ്പ്പെടുത്താൻ അവർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. നഗരത്തിലെ പ്രധാനപ്പെട്ടവരായ എല്ലാ സ്ത്രീകളെയും ക്ഷണിച്ച് ഒരു വിരുന്ന് നൽകുവാൻ അവർ തീരുമാനിച്ചു. വിരുന്ന് സ്ത്രീകൾക്കായി മാത്രമായിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ എല്ലാവരും വിരുന്നിനെത്തി. അവർക്ക് മുൻപിൽ വിഭവ സമൃദ്ധമായ വിരുന്നൊരുക്കി. ഭക്ഷണത്തിന് ശേഷം അതിഥികൾക്ക് പഴം മുറിക്കുന്നതിനു വേണ്ടി കത്തികൾ കൊണ്ടുവരാൻ അവർ ദാസിയോട് പറഞ്ഞു. സുലൈഖ അവരോട് സംസാരിക്കാൻ തുടങ്ങി. സ്ത്രീകൾ അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവെച്ച് സുലൈഖയുടെ വാക്കുകളിൽ ശ്രദ്ധിച്ചു. ഞാൻ എന്റെ അടിമയുമായി സ്നേഹത്തിലായിരുന്നു എന്ന് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടു. ആ സുന്ദരനായ മനുഷ്യനെ ഞാൻ ആരാധിക്കുന്നു. ഞാൻ അവരെ വശീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നത് ഞാൻ നിഷേധിക്കുന്നില്ല. വളരെ നാളായി ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. സ്ത്രീകളെല്ലാം അമ്പരന്നു. സുലൈഖ തന്റെ ഇഷ്ടത്തെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായി പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഭക്ഷണത്തിന് ശേഷം അതിഥികൾ അവരുടെ പഴങ്ങൾ മുറിച്ചു തുടങ്ങി. ഈ സമയത്താണ് സുലൈഖ യൂസുഫ് നബിയെ വിളിക്കുന്നത്. തന്റെ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം മുറിയിലേക്ക് പ്രവേശിച്ചു. സുലൈഖ പേര് വിളിച്ചപ്പോൾ അദ്ദേഹം തല ഉയർത്തി. യൂസുഫ് നബിയുടെ മുഖം കണ്ടപ്പോൾ അതിഥികൾ വിസ്മയഭരിതരായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം സൗന്ദര്യം കൊണ്ട് തിളങ്ങുന്നതായിരുന്നു. അത് നിഷ്കളങ്കതയെ പ്രതിഫലിപ്പിച്ചു. പഴം മുറിക്കുകയായിരുന്ന അവർ ആശ്ചര്യപ്പെട്ടു. അവരുടെ കണ്ണുകൾ പ്രവാചകന്റെ മുഖത്തായിരുന്നു. പഴങ്ങൾ മുറിക്കുന്നതിന് പകരം സ്വന്തം കൈകളാണ് മുറിക്കുന്നത് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. പ്രവാചകന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിരുന്ന അവർക്ക് വേദനയൊട്ടും അറിഞ്ഞിരുന്നില്ല. ഇതൊരു മനുഷ്യനല്ല, അവരിൽ ഒരാൾ പറഞ്ഞു. അതൊരു മലക്കാണ്, മറ്റൊരാൾ പറഞ്ഞു. അതിനുശേഷം സുലൈഖ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നോക്കുക. സ്ത്രീകൾ അവരുടെ കൈകളിലേക്ക് നോക്കി. അപ്പോഴാണ് കൈകളിൽ നിന്ന് രക്തമൊഴുകുന്നത് കണ്ടത്. നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ കാരണക്കാരനായ മനുഷ്യൻ ഇദ്ദേഹമാണെന്ന് അവർ പറഞ്ഞു. ഞാൻ അവരെ വശീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നത് ഞാൻ നിഷേധിക്കുന്നില്ല. നിങ്ങളും അവനെ കണ്ട് മതിമറന്നു. നിങ്ങളുടെ കൈകൾ മുറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ല. അവൻ വീണ്ടും എന്റെ കൽപ്പന അനുസരിക്കാതിരുന്നാൽ അവനെ തടവിലാക്കും, സുലൈഖ പറഞ്ഞു. പ്രവാചകൻ ശാന്തമായി മറുപടി പറഞ്ഞു, കുറ്റബോധമില്ലാതെ ജയിലിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകൻ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് മുറിവിട്ടുപോയി. സുലൈഖ നാണം കെട്ടുപോയി. ആ രാത്രിയിൽ സുലൈഖ തന്റെ ഭർത്താവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മുഖ്യമന്ത്രി ഒരു മകനെ പോലെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. യൂസുഫ് നബി നിരപരാധിയാണെന്ന കാര്യം അയാൾക്കറിയാമായിരുന്നു. പക്ഷേ തന്റെ ഭാര്യയുടെ നിർബന്ധത്തിൽ വഴങ്ങി അദ്ദേഹം യൂസുഫ് നബിയെ തടവിലാക്കാൻ തീരുമാനിച്ചു. അസീസ് യൂസുഫ് നബിയെ അറസ്റ്റ് ചെയ്യാനും ജയിലിലാക്കാനും ഉത്തരവിട്ടു. പ്രവാചകന്റെ ജീവിതം ഏറ്റവും നല്ല ക്ഷമാശീലനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ
പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു. ഇത് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന മൂന്നാമത്തെ പരീക്ഷണമായിരുന്നു. അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹം കൂടുതൽ സമയവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഈ സമയത്താണ് അള്ളാഹു അദ്ദേഹത്തിന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവുകൾ നൽകി അനുഗ്രഹിച്ചത്. നല്ല അറിവും കരുണാസമ്പന്നനുമായ ഒരു യുവാവാണ് യൂസുഫ് എന്ന് ജയിലിലെ ആളുകൾക്ക് അറിയാമായിരുന്നു. അവർ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഇതേ സമയമാണ് രണ്ടുപേർ അദ്ദേഹത്തിന്റെ ജയിൽ മുറിയിൽ എത്തിച്ചേർന്നത്. ഒരാൾ രാജാവിന്റെ പരിചാരകനും മറ്റൊരാൾ അദ്ദേഹത്തിന്റെ പാചകക്കാരനുമായിരുന്നു. അവർക്ക് പ്രവാചകന്റെ ദൈവഭക്തിയും ധാർമ്മിക ബോധവും മനസ്സിലായി. ആ രാത്രിയിൽ പുതിയതായി വന്ന ആ രണ്ട് തടവുകാരും വിചിത്രമായ സ്വപ്നം കണ്ടു. അവർ ഉണർന്നപ്പോൾ സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ അവർ ആശയക്കുഴപ്പത്തിലായി. അവർ പ്രവാചകന്റെ അടുത്ത് ചെന്ന് അവരുടെ സ്വപ്നത്തെ പറ്റി പറഞ്ഞു. ഞാൻ രാജാവിന് വീഞ്ഞ ഒഴിച്ചു നൽകിക്കൊണ്ട് കൊട്ടാരത്തിൽ നിൽക്കുന്നതാണ് കണ്ടത്. പരിചാരകൻ പറഞ്ഞു, ഞാൻ എന്റെ തലയിൽ അപ്പവുമായി ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. രണ്ട് പക്ഷികൾ എന്റെ തലയിലിരുന്ന് ആ അപ്പം തിന്നുന്നുണ്ടായിരുന്നു. പാചകക്കാരൻ പറഞ്ഞു, പ്രവാചകൻ ആ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് യൂസുഫ് നബി രാജാവിന്റെ പരിചാരകനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ ദൈവം എന്നോട് പറഞ്ഞത് നീ ഉടനെ ജയിൽ മോചിതനാകുമെന്നാണ്. തിരിച്ചു കൊട്ടാരത്തിൽ നിന്റെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാചകൻ പരിചാരകനോട് തന്നെ കുറിച്ച് രാജാവിനോട് സംസാരിക്കണമെന്നും യൂസുഫ് എന്ന പേരുള്ള നിരപരാധിയായ ഒരു ആത്മാവ് തടവറയിൽ ഉണ്ടെന്നും രാജാവിനോട് പറയണമെന്ന് യൂസുഫ് നബി ആവശ്യപ്പെട്ടു. എന്നിട്ട് പ്രവാചകൻ പാചകക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം നീ ഉടനെ തൂക്കിലേറ്റപ്പെടുമെന്നാണ്. പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചതുപോലെ സംഭവിച്ചു. പാചകക്കാരനെ തൂക്കിലേറ്റി. പരിചാരകൻ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ അയാൾ ജോലിയിൽ തിരിച്ചെത്തിയ ഉടൻ ഷെയ്ത്താൻ അയാൾക്ക് പ്രവാചകനെ കുറിച്ച് മറവി നൽകി. അതിനാൽ യൂസുഫ് നബിക്ക് കുറച്ചു കാലം കൂടി ജയിലിൽ കഴിയേണ്ടി വന്നു. ഒരു രാത്രി ഈജിപ്തിലെ രാജാവ് തന്റെ കൊട്ടാരത്തിൽ ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ രാജാവ് വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ രാജാവ് നൈൽ നദിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു. വെള്ളത്തിൽ നിന്നും 7 തടിച്ചു കൊഴുത്ത പശുക്കൾ ഉയർന്നു വരികയും അവയെ പിന്തുടർന്ന് മെലിഞ്ഞുണങ്ങിയ 7 പശുക്കൾ ഉയർന്നു വരികയും ചെയ്തു. തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞുണങ്ങിയ പശുക്കൾ വിഴുങ്ങി. അതിനുശേഷം നദീതീരത്ത് 7 ധാന്യച്ചെടികൾ വളർന്നു വരികയും പെട്ടെന്ന് അവ അപ്രത്യക്ഷമാവുകയും പിന്നീട് അതിന്റെ സ്ഥാനത്ത് 7 ഉണങ്ങിയ ചെടികൾ വളരുകയും ചെയ്തു. സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ രാജാവ് ഭയപ്പെട്ടു. അടുത്ത ദിവസം രാജാവ് തന്റെ മന്ത്രിമാരെയും പുരോഹിതന്മാരെയും ഉപദേശകരെയും വിളിച്ചുകൂട്ടി തന്റെ സ്വപ്നത്തെ പറ്റി അവരോടും പറഞ്ഞു. ഇതൊരു സാധാരണ സ്വപ്നം മാത്രമാണ്, ഇതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചുപേർ അങ്ങനെ പറഞ്ഞു, ഇതൊരു ദുസ്വപ്നം മാത്രമാണ്, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റു ചിലർ ഇങ്ങനെയും പറഞ്ഞു. ഈ വാർത്ത പരിചാരകന്റെ ചെവിയിലും എത്തി. പെട്ടെന്ന് അദ്ദേഹത്തിന് യൂസുഫ് നബിയെ കുറിച്ച് ഓർമ്മ വന്നു. അദ്ദേഹം രാജാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. ഉടനെ രാജാവ് പരിചാരകനെ പ്രവാചകനെ കാണാൻ പറഞ്ഞയച്ചു. രാജാവിന്റെ സ്വപ്നത്തെ കുറിച്ച് പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പിന്നീട് സ്വപ്നത്തിന്റെ അർത്ഥം വിശദീകരിക്കുകയും ചെയ്തു. രാജ്യത്ത് 7 വർഷം സമ്പന്നമായ വിളവെടുപ്പുണ്ടാകും. ആളുകൾക്ക് കഴിക്കാൻ ധാരാളം ഭക്ഷണമുണ്ടാകും. ഇതിനെ തുടർന്ന് രാജ്യത്ത് 7 വർഷത്തേക്ക് വരൾച്ചയുണ്ടാകും. ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത അവസ്ഥ വരും. ഈജിപ്ത് മുഴുവനും ദാരിദ്ര്യത്തിലാകുമെന്നും പ്രവാചകൻ പറഞ്ഞു. യൂസുഫ് നബിയെ ജയിൽ മോചിതനാക്കാനും രാജാവിന്റെ മുൻപിൽ ഹാജരാക്കാനും രാജാവ് ആവശ്യപ്പെട്ടു. പ്രവാചകൻ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ സുന്ദരനായ ആ ചെറുപ്പക്കാരനെ കണ്ട് രാജാവ് അമ്പരന്നു. കുറച്ചു സമയത്തേക്ക് പ്രവാചകന്റെ അറിവുകളെ പരീക്ഷിച്ചുകൊണ്ട് രാജാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. പ്രവാചകന്റെ മറുപടികൾ രാജാവിനെ അത്ഭുതപ്പെടുത്തുകയും യൂസുഫ് വളരെ ബുദ്ധിമാനാണെന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് രാജാവ് വരാനിരിക്കുന്ന ക്ഷാമത്തിന് എന്താണ് പരിഹാരമെന്ന് പ്രവാചകനോട് ചോദിച്ചു. ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്താൽ ക്ഷാമത്തെ നേരിടാം. സമൃദ്ധിയുടെ നാളുകളിൽ വിളകളെല്ലാം സൂക്ഷിച്ചു വെക്കണം.
അത് ക്ഷാമകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയും. പ്രവാചകൻ രാജാവിനെ ഉപദേശിച്ചു. രാജാവിന് പ്രവാചകനോട് മതിപ്പ് തോന്നി. രാജാവ് യൂസുഫ് നബിയെ അവിടത്തെ ധാന്യപ്പുരയുടെ നിയന്ത്രണം ഏൽപ്പിച്ചു. അദ്ദേഹത്തെക്കാൾ അനുയോജ്യനായ മറ്റൊരാൾ അതിനില്ലെന്ന് രാജാവ് മനസ്സിലാക്കി. അദ്ദേഹം ഈജിപ്തിലെ പ്രമുഖ വ്യക്തിയായി മാറി. കാലചക്രങ്ങൾ തിരിഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രവാചകൻ ഇപ്പോൾ ഈജിപ്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായി മാറി. തുടർന്ന് വന്ന 7 വർഷങ്ങളിൽ പ്രവാചകന്റെ നിയന്ത്രണത്തിലായിരുന്നു കൃഷി. വരാനിരിക്കുന്ന ക്ഷാമകാലത്തേക്കുള്ള ധാന്യങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവം ശേഖരിച്ച് സംരക്ഷിച്ചു. ഇതിൽ രാജാവ് വളരെയധികം സംതൃപ്തനായിരുന്നു. ഇതുപോലെയുള്ള പല പ്രതിസന്ധി ഘട്ടത്തിലും രാജാവ് യൂസുഫ് നബിയുടെ ഉപദേശം തേടിയിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. പ്രവാചകൻ പ്രവചിച്ചതുപോലെ വരൾച്ച വന്നു. രാജ്യത്ത് മുഴുവനും ക്ഷാമം വ്യാപിച്ചു. വെള്ളം എല്ലായിടത്തും വറ്റാൻ തുടങ്ങി. ഇലകൾ മഞ്ഞ നിറമായി. ആകാശത്ത് നിന്നും ഒരു തുള്ളി മഴ പോലും ലഭിച്ചില്ല. പ്രവാചകൻ വരാനിരിക്കുന്ന കഠിന നാളുകൾക്ക് വേണ്ടത്ര ധാന്യങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചു വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ക്ഷാമം ബാധിച്ചില്ല. അയൽ രാജ്യങ്ങളിലും വരൾച്ച അനുഭവപ്പെട്ടു. എന്നാൽ പ്രവാചകൻ വളരെ കുറഞ്ഞ വിലക്ക് അയൽ രാജ്യങ്ങളിലുള്ളവർക്കും ധാന്യങ്ങൾ വിതരണം ചെയ്തു. വരൾച്ച യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടിലും ബാധിച്ചിരുന്നു. അവർക്കും പട്ടിണിയുടെ കാലമായിരുന്നു. ഈജിപ്തിൽ ധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യം അവരും അറിഞ്ഞു. അവരും അവിടെ പോയി ധാന്യങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു.